السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. إن شاء الله ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു അല്ലാഹുവിന്റെ അസ്മാകളിൽ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നതും മഹാന്മാർ പോലും അവരുടെ ഗ്രന്ഥങ്ങളിൽ നിരവധി അനവധി പേജുകൾ ഈ ഇസ്മിന്റെ ഗുണങ്ങൾ പറയാനായി മാത്രം മാറ്റി വെച്ചതുമായിട്ടുള്ള ഒരു അത്ഭുത ഇസ്മാണ്. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഈ ഇസ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ദുന്യവി ആയിട്ടുള്ള ജീവിതത്തിൽ നാളെ ഉഹ്റവിയായ ലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഏഴ് ഗുണങ്ങളാണ് ഇൻഷാല്ലാ പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, ഈ ഗുണങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വല്ലാതെ ഫലം ചെയ്ത ഇസ്മാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുക. അല്ലാഹു ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്മു മനസ്സിലായല്ലോ, യാ ലത്തീഫു യാ അല്ലാഹ്. ഇനി ഇതിൻ്റെ ഏഴ് ഗുണങ്ങൾ, ഫലങ്ങൾ, മഹത്വങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ഗുണം, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ ഈ ഇസ്മിന് കഴിവുണ്ട്. ഇത് പതിവാക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, അതുപോലെ മനക്ലേശങ്ങളിൽ നിന്നും, ഡിപ്രഷനുകളിൽ നിന്നും അല്ലാഹു അവർക്ക് സമാധാനം നൽകും ഇൻഷാല്ലാ. കാരണം ഇതിൻ്റെ അർത്ഥം എന്താണ് അത് നമ്മൾ ചിന്തിക്കുക. യാ ലത്തീഫു എന്ന് പറഞ്ഞാൽ മൃദുവായവനെ എന്നാണ്, മൃദുലമായിട്ടുള്ളവനെ എന്നാണ്, കൃപ ചെയ്യുന്നവനെ എന്നാണ്. ആ കൃപ ചെയ്യുന്ന അല്ലാഹു നമ്മോട് കൃപ ചെയ്ത് നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരും ഇൻഷാല്ലാ. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫലമാണ്, ഒരു വ്യക്തി ദിവസവും 100 പ്രാവശ്യമോ അല്ലെങ്കിൽ 133 പ്രാവശ്യമോ ഈ ഇസ്മ പതിവാക്കിയാൽ, യാ ലത്തീഫു യാ ലത്തീഫു എന്ന് അല്ലെങ്കിൽ യാ ലത്തീഫു യാ അല്ലാ എന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വ്യക്തി പതിവാക്കിയാൽ അവൻ്റെ ബുദ്ധിമുട്ടായിട്ടുള്ള, അവൻ്റെ മുമ്പിൽ പ്രയാസമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. മനസ്സിലായല്ലോ. അഥവാ നമ്മുടെ കാര്യങ്ങളിൽ, നമുക്കുള്ള തടസ്സമുള്ള കാര്യങ്ങളിൽ നമുക്ക് യുസ്ര് ലഭിക്കും, സഹല് ലഭിക്കും, എളുപ്പം നൽകപ്പെടും ഇൻഷാല്ലാ. ഇതാണ് രണ്ടാമത്തെ ഗുണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണമാണ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകുന്നതാണ് ഇൻഷാല്ലാ. ഇതാണ് മൂന്നാമത്തെ ഗുണം. നാലാമത്തെ ഗുണമാണ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, പലർക്കും പല രീതിയിലാ വേദന, പലർക്കും മുട്ടുവേദനയാണ്, അത് കാരണം നിസ്കരിക്കാൻ വയ്യ, ഇരുന്ന് നിസ്കരിക്കണം. പലർക്കും തലവേദനയാണ്, പലർക്കും വയറുവേദന, പലർക്കും പല്ലുവേദന, പലർക്കും നെഞ്ചുവേദന, പല രീതിയിലായിട്ടുള്ള പല വിധേനയുള്ള വേദനകളാണ് പലർക്കും ഉള്ളത്. അല്ലാഹു അതൊക്കെ പൂർണ്ണമായിട്ടുള്ള ശിഫാവ് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വരുന്നത് ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളിൽ നിന്ന് ശമനം ലഭിക്കും ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ ഇതിൻ്റെ അഞ്ചാമത്തെ ഫലമാണ്, ഒരു വ്യക്തി എല്ലാ ദിവസവും 129 പ്രാവശ്യം യാ ലത്തീഫു എന്ന് പതിവാക്കിയാൽ അവൻ്റെ ധനത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുന്നതാണ്, അവൻ്റെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുന്നതാണ്, അവനക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു നൽകുന്നതാണ് ഇൻഷാ അല്ലാ. അതുപോലെ ആറാമത്തെ ഫലമാണ്, ഒരു വ്യക്തി എല്ലാ ദിവസവും ഈ ഇസ്മ 129 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു അവൻ്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുന്നതാണ് ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഏഴാമത്തെ ഗുണമാണ്, ഒരു വ്യക്തി ഇത് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനക്ക് നല്ല മനോധൈര്യം നൽകും, നല്ല ഹിമ്മത്ത് നൽകും ഇൻഷാ അല്ലാ. അതുപോലെ നല്ല ആരോഗ്യം ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു നല്ല സ്വീകാര്യത, കബൂലിയത്ത് ആളുകൾക്കിടയിൽ ഇത് ചൊല്ലുന്നവർക്ക് നൽകും ഇൻഷാ അല്ലാ. അതുപോലെ നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും. അതുപോലെ തന്നെ അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിത്തരാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരും. അതുപോലെ അല്ലാഹു നമുക്ക് നല്ല ഐശ്വര്യം നൽകും. മനസ്സിലായല്ലോ. ഇതൊക്കെ ഇസ്മിൻ്റെ ഗുണങ്ങൾ പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞു ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല, കാരണം മഹാന്മാർ പോലും ഒരുപാട് പേജുകൾ മാറ്റി വെച്ചത് പറഞ്ഞ് തീർന്നിട്ടില്ല. നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട ഫലങ്ങൾ ധാരാളം, തുറക്കപ്പെടാത്ത ഫലങ്ങളോ അതിലേറെ.
അല്ലാഹു ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.